തെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിലും മലപ്പുറത്തുള്ള ആളുകൾക്ക് ഫുട്ബോൾ ഒരു വികാരമാണ്. അത് സ്ഥാനാർത്ഥിയാണെങ്കിലും മാറ്റം ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ. പകൽ സമയങ്ങളിൽ പ്രചാരണ തിരക്കിലാകുന്ന സ്ഥാനാർത്ഥികൾ പോലും രാത്രികാലങ്ങളിൽ കളിക്കളത്തിൽ പന്ത് തട്ടുന്ന തിരക്കിലാണ്. മലപ്പുറത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു. അഷ്കരൻ, തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നിറകയിലാണ് എല്ലാവരും. പക്ഷെ മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തും ഫുട്ബോളിനെ അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഫുട്ബോൾ അത്രത്തോളം മലപ്പുറത്തെ ഓരോ ആളുകളോടും പ്രിയപ്പെട്ട ഒന്നുകൂടിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പലരും തപ്പിപ്പോയാൽ അവർക്ക് ഇപ്പോൾ ടർഫിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് വിവിധയിടങ്ങളിൽ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന ആളുകളൊക്കെ, പക്ഷേ ഇവർക്കിപ്പോൾ വൈകുന്നേരം ഒരു കനി സാംസ്കാരിക വേദിയുടെ ഭാഗമായി നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ പ്ലേയേഴ്സായി അണിനിരുന്നുണ്ട്. അതിൽ അംഗങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള പലതവണ അനുഷ്ഠാന ഫുട്ബോൾ ടൂർണമെന്റ്. അപ്പോൾ പ്രചരണമൊക്കെ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഈ കളിക്ക് വേണ്ടിയിട്ട് വന്നിറങ്ങി. എവിടെ മത്സരിക്കുന്നത്? മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ 19-ാം വാർഡിലെ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനത്തേക്ക് മത്സരിക്കും. എങ്ങനെ ഫുട്ബോളിനോട് ആദ്യം തന്നെ ആവേശമുണ്ട്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെ ഫുട്ബോളിനൊക്കെ ഒരു സമയം കിട്ടുന്നു. അത് മലപ്പുറത്തേക്ക് പ്രത്യേകതയുണ്ട്. എന്ത് ഇതുണ്ടെങ്കിലും പാർട്ടി പരിപാടി ആയാലും ഫുട്ബോളിന് പ്രത്യേകം ഒരു സ്നേഹം കൊടുക്കുന്ന നാട്ടാണ് മലപ്പുറത്ത്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഞാൻ കളിക്കേണ്ട ഒരാളാണ്. പക്ഷേ അത് നമ്മളൊരു പൊതുപരിപാടിയിലായിരുന്നു, കുടുംബ സംഘം യോഗത്തിലായിരുന്നു. അതിന് പെട്ടെന്ന് സമയം കണ്ടെത്തിക്കാണ്ട് ഫുട്ബോൾ ആയതുകൊണ്ട് കണ്ടെത്തിക്കാണ്ട് ഈ ഫുട്ബോൾ മത്സരിക്കുന്നത്. ഞാൻ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ 16-ാം വാർഡായ കോട്ടക്കുന്ന് ആണ് ജനവിധി തേടി. ഞാൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എവിടെ മത്സരിക്കുന്നത്? എവിടെ? കോഡൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ അറക്കൽപ്പടി. എങ്ങനെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഈ സംഗമങ്ങൾക്കും സംസ്കാരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ? ഞങ്ങളൊരു കനി വാട്സപ്പ് കൂട്ടായ്മയാണ്, ഇന്റർനാഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടി ഒരു സംഗമമാകും. പിന്നെ മറഡോണ അനുസ്മരണ പരിപാടിയായിട്ട് എങ്ങനെ നിങ്ങൾ ഈ ഫുട്ബോളിനോട് ആദ്യം മുതലേ താല്പര്യമുണ്ട്? എങ്ങനെയാണ് ഫുട്ബോൾ? പിന്നെ സ്ഥാനാർത്ഥിയായപ്പോഴാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്? ഫുട്ബോളിലും അല്ലല്ലല്ല, അത് നമ്മളൊരു എന്താ പറയുക, നമ്മളെ ഗ്രൂപ്പിനോടും ആ ഒരു ഇതിനോടും ഫുട്ബോളിനോടൊക്കെ ഉള്ള ഒരു താല്പര്യം. എവിടെ മത്സരിക്കുന്നത്? ഞാൻ നിലമ്പൂർ ബ്ലോക്കിലും മണിമല്ലി ചിഹ്നം ഫുട്ബോളാണ്. ചിഹ്നം പോലും ഫുട്ബോളാക്കിക്കൊണ്ട് തന്നെ ഒരു ഒരു കൂട്ടം സ്ഥാനാർത്ഥികള് അവര് തെരഞ്ഞെടുപ്പ് അംഗത്തിൽ സജീവമാണ്. അതേസമയം തന്നെ ഗ്രൗണ്ടിലും അവർ സജീവമാണ് എന്നുള്ളതാണ്. എന്തായാലും മലപ്പുറത്ത് എത്തിയാൽ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ ചിലപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അവർ അന്വേഷിക്കേണ്ടി വരുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്ന കാഴ്ച. ക്യാമറമാൻ മുനീത് തിരുവനൊപ്പം ഓസ്കർ അലി, 24 മലപ്പുറം.